സംസ്കൃതത്തിൽ സുന്ദരമായൊരു ശ്ലോകമുണ്ട്, ചിന്തായാസ്തു ചിതായാസ്തു ബിന്ദുമാത്രം വിശേഷത, സജീവം ദഹതേ ചിന്ത നിർജീവം ദഹതേ ചിത. ചിന്തയെന്ന വാക്കിനും ചിതയെന്ന വാക്കിനും ഒരു ബിന്ദു ഒരു പുള്ളിയുടെ മാത്രം അന്തരമേയുള്ളൂ. ചിന്ത ജീവനുള്ളതിനെ ദഹിപ്പിക്കുന്നു, ചിത നിർജീവമായതിനെ ദഹിപ്പിക്കുന്നതുപോലെ. ചിന്താഭാരത്താലും ബഹുവിധ ആശങ്കകളാലും രോഗഭീതികളാലും നാം ഒന്നാകെ ഭയത്താൽ ഹൃദയമിടറി നിൽക്കുമ്പോൾ ഈ ഒരു ഓർമ്മ പകരണം എന്ന് തോന്നി. ജീവനോടെ തന്നെ ചിതയിലേക്ക് എറിയപ്പെട്ട മൂന്ന് യുവാക്കളുണ്ട്. ദാനിയൽ 3:52-90 ഏഴിരട്ടി ജ്വലിച്ച ആ ചൂള. അവർ അതിൽ ചാമ്പലായില്ലെന്ന് മാത്രമല്ല, ദൈവത്തെ തൊടുക കൂടി ചെയ്തു. സത്യത്തിൽ ദൈവം ആ ചിതയിലിറങ്ങി അവരെ തൊട്ടു ആശ്ലേഷിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഉയർപ്പിന്റെ അടയാളമല്ലാതെ പിന്നെ എന്താണ്? ഈ ലോകം എരിക്കുന്ന എല്ലാ ചിതകളെയും നാം ഇവിടെ ജീവിക്കെ തന്നെ കെടുത്തും, സജീവനായ ദൈവത്തിന്റെ ശക്തിയാൽ. ആ യുവാക്കൾ അന്ന് ആ പെരുംചിതയിൽ കിടന്ന് പാടിയ ഒരു സ്തുതികീർത്തനമുണ്ടല്ലോ, സർവ പ്രപഞ്ചകണികകളെയും ചേർത്ത് പിടിച്ചൊരു ദൈവകീർത്തനം. ഇന്ന് സങ്കീർത്തനം 148 അതിന് ഈ യുവാക്കളുടെ ഗീതത്തിന്റെ അതേ ശബ്ദമാണ്. നമ്മളെ ഇന്ന് വലയ്ക്കുന്ന ഈ സൂക്ഷ്മ രോഗാണുക്കൾ പോലും ആ ദൈവസ്തുതിയിൽ പങ്കുചേരുന്നുണ്ട്. കാരണം ദൈവം അറിയാത്തതായി ഒന്നും ഈ ഭൂമിയിലില്ല. ഉയർപ്പിന്റെ കണ്ണാടിയിൽ കൂടി നാം ചിലത് നോക്കിക്കാണണമെന്ന് മാത്രം. അപ്പോൾ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ഭയാശങ്കകളെ വെടിഞ്ഞ് നമുക്ക് അല്ലേലൂയ പാടാനാകും. സങ്കീർത്തനം 148 പോലെ സർവ്വസൃഷ്ടികളെയും നവമായി ക്രമീകരിക്കുന്നതിന്റെ താളമാണ് ഈ ദൈവകീർത്തനങ്ങൾക്ക്. മനുഷ്യന്റെ പാപകരമായ തിരഞ്ഞെടുപ്പുകൾ സൃഷ്ടിയിൽ ദൈവം വിഭാവനം ചെയ്ത ആദിമ വിശുദ്ധിയെ തന്നെയാണ് തകിടം മറിച്ചത്. അന്നുമുതൽ നാം പരസ്പരം പഴിചാരി സംശയദൃഷ്ടിയോടെ സ്നേഹം വറ്റി നീറുകയാണ്, നെടുവീർപ്പിടുകയാണ്. ലൂക്ക 4:6 Romans 8:20 എന്നാൽ ഇത് തീർത്തും നിരാശാജനകമായ അവസാന വാക്കായ ഒരു സന്ദർഭമല്ല. നമ്മൾ സർവ്വസൃഷ്ടികളോടൊത്ത് ദൈവപുത്രന്റെ വെളിപ്പെടലിനായി പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ക്രിസ്തുവെന്ന നമ്മുടെ വിശ്രമത്തിൽ സാബദത്തിൽ നാം അവനോടൊപ്പം പങ്കുചേരുകയാണ്. ഇനി പുതിയ സൃഷ്ടിയുടെ ആദ്യ ദിനമാണ് 8-ാം ദിവസം. 8-ാം ദിവസത്തിന്റെ ഗീതമാണ് സങ്കീർത്തനം 148. ദൈവത്തിന്റെ വിശുദ്ധർ അത് ഇടതടവില്ലാതെ പാടുകയും ചെയ്യുന്നു. ആദിമ ക്രിസ്ത്യാനികൾ ഉയർപ്പ് ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഞായറാഴ്ചകളെ പുതിയ സൃഷ്ടിയെ സൂചിപ്പിക്കുന്ന 8-ാം ദിനമെന്ന് വിളിച്ചിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ വിരചിതമായ ഒരു അപ്രമാണിക ഗ്രന്ഥമാണ് ബർണബാസിന്റെ ലേഖനം. അതിൽ പറയുന്നു, ദൈവം സർവർക്കും തന്റെ അക്ഷയശാന്തി നൽകുന്ന സാബത്തിനെക്കുറിച്ചും അതിന്റെ ആദ്യ ദിനമായ 8-ാം ദിനത്തെക്കുറിച്ചും. പുതിയ ലോകക്രമം അന്നാണ് നാഥൻ ഉയർത്തതും ആരോഹണം ചെയ്തതും. അവനോടൊപ്പം നമ്മളും ഉയർന്ന് പറന്നേറേണ്ടതിന് ഇന്ന് പൗലോസ് ആഥൻസിലെ തത്വശാസ്ത്രത്തിന്റെ ഈറ്റില്ലമായ അരിയോപാഗസ് എന്ന പൊതു ചത്വരത്തിൽ ഗ്രീക്ക് ചിന്തയുടെ അധികായന്മാരുമായി സംവദിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17 പൗലോസിന്റെ തന്നെ ക്രിസ്തുവിജ്ഞാനീയത്തെ ഏറ്റവും ഇഴിവുള്ളതാക്കി മാറ്റിയ ഒരു സംവാദമായിരുന്നു അത്. അവർ അന്ന് കുത്തിപ്പെറുക്കി നടക്കുന്നവനെന്ന് അധിക്ഷേപിച്ച് അവനെ തള്ളിക്കളഞ്ഞെങ്കിലും ഏതാനും ചിലർ മാത്രമേ അവിടെ വിശ്വാസം സ്വീകരിച്ചുള്ളൂ. സർവർക്കുമുള്ള ദൈവാനുഭവത്തിന്റെ ആദ്യ പടിയായ സൃഷ്ടിയിൽ നിന്നാണ് പൗലോസ് സംസാരിച്ചു തുടങ്ങുന്നത്. മനുഷ്യനാണ് യഥാർത്ഥ ദൈവിക ഛായയും സാദൃശ്യവും എന്ന കാര്യം ശ്രീഹ ഏറ്റു പറയുന്നു. അതിനാൽ തന്നെ കല്ലിലും ചെമ്പിലും ദൈവത്തെ മെനയുന്നത് നിരർത്ഥകമാണ്. ശ്രീഹ പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:31 ആ ദിനം നാഥൻ സർവ്വലോകത്തെയും നീതിയാൽ വിധിക്കും. സങ്കീർത്തനം 9:8 ക്രിസ്തുവിനെ മൃതരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് തന്നെ. ആ ദിനമാണത് 8-ാം ദിനം തന്നെ. ഇന്നലെ നാം ധ്യാനിച്ചല്ലോ പരിശുദ്ധാത്മാവ് എങ്ങനെ ക്രിസ്തുവിന്റെ ഈ ദൗത്യം തുടരുന്നുവെന്ന്. പാപബോധവും വിധിയും നീതീകരണവും തന്നുകൊണ്ട് നമ്മുടെ നീതീകരണം ക്രിസ്തുനാഥൻ നൽകിയ രക്ഷയിൽ നിന്നാണ്. അത് നമ്മുടെ വിശ്വാസത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നു. രക്ഷയും വിശ്വാസവും ഇതേ സങ്കീർത്തനം 9 ഈ രക്ഷണീയ കൃത്യത്തെ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഏകനാമം ക്രിസ്തുവിൻ്റേതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 4:12 Philippians 2:9-10 ഇന്ന് ഇതേ ക്രിസ്തുനാഥൻ നമ്മോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. Johannes 16:12 ഞാൻ ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. നാഥൻ പറയുന്നു, താങ്ങുക, വഹിക്കുക, ബസ്റ്റാസോ. ഈ വാക്ക് കടന്നു വരുന്ന രണ്ട് സന്ദർഭങ്ങൾ കൂടി നമുക്ക് പരാമർശിക്കാം. നാഥനെ വഹിച്ച ഉദരത്തെ സൂചിപ്പിക്കുന്ന ഭാഗം Luke 11:27 നാഥൻ കുരിശു വഹിച്ചതിന്റെ വിവരണം Johannes 19:17 ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവത്തെ വഹിച്ചവരല്ല, കർത്താവിനെ പോലെ കുരിശെടുത്തവരുമല്ല. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ ഒറ്റനോട്ടത്തിൽ അവനെപ്പോലെയല്ല എന്ന് സാരം. എന്നിട്ടും നമ്മൾ അവനെപ്പോലെയാകുന്നു. എങ്ങനെയാണത്? എങ്ങനെയാണ് നമ്മൾ അവനെപ്പോലെയാകുന്നത്? നമ്മെ അങ്ങനെ ആക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ ആയതുകൊണ്ടാണത്.
സത്യം നമുക്ക് ഒറ്റ ഡോസിൽ തന്നാൽ താങ്ങാനാകില്ല എന്ന് നാഥനറിയുന്നത് കൊണ്ട് അവൻ നമ്മെ നിരന്തരം വഴി നടത്തുകയാണ് പരിശുദ്ധാത്മാവിലൂടെ. സർവസത്യവും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും വരെ, യോഹന്നാൻ 16:13. അതുകൊണ്ടാണ് അവനെ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് നാഥൻ വിശേഷിപ്പിക്കുന്നത്, യോഹന്നാൻ 14:17. പരിശുദ്ധാത്മാവാകട്ടെ ഇതൊന്നും സ്വമേധയാ പ്രവർത്തിക്കുന്നതല്ല, അവൻ ക്രിസ്തുവിൻ്റെ ദൗത്യം തന്നെയാണ് നിർവഹിക്കുന്നത്, ദൈവപിതാവിൻ്റെ ദൗത്യം. പരിശുദ്ധ തൃത്വത്തിൻ്റെ പരിപൂർണമായ ഐക്യമാണിത്. ആ ഒരു ഐക്യത്തിൽ നമുക്കും ഇടമുണ്ട്. അതിനാൽ വരാനിരിക്കുന്നവയെക്കുറിച്ച് നാം ആകുലരാകേണ്ടതില്ല. ഇഹലോകത്തിലും പരലോകത്തിലും ദൈവാത്മാവിന് പറയാനുള്ളത് കേട്ടാൽ മാത്രം മതി. വെളിപാട് 2:29.